சீசன் 2. ചിരിമേളങ്ങൾ കാർപ്പും ആരവവുമേകാൻ വേണ്ടി ഇവിടെ ഇതാ ഹാസ്യ രാജാക്കന്മാർ തയ്യാറാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ദുതീസ് ആൻഡ് ഷേർട്സ്. தாங்க மாட்டேன், நாலு மாசம் தூங்க மாட்டேன், மோதி பாரு வீடு போய் சேர மாட்டேன். நான் நடிச்சா தாங்க மாட்டேன், நாலு மாசம் தூங்க மாட்டேன், மோதி பாரு வீடு போய் சேர மாட்டேன். நான் புடிச்சா உடம்பு புட்டி, நான் சிரிச்சா வான வெட்டி, நான் பாடு பாட்டுக்கு தோல் பறை நீ எடி. நான் நடிச்சா தாங்க மாட்டேன், நாலு மாசம் தூங்க மாட்டேன், மோதி பாரு வீடு போய் சேர மாட்டேன். வாழை பிடி வாழை விடு, வாழும்போது வனை தொடு, வம்பு பண்ணால் வளை எடி, வணங்கி நின்றால் தோளை தொடு. வாழை விடி வாழை விடு, வாழும்போது வனை தொடு, வம்பு பண்ணால் வளை எடு, வணங்கி நின்றால் தோளை தொடு. நான் நடிச்சா தாங்க மாட்டேன், நாலு மாசம் தூங்க மாட்டேன், மோதி பாரு வீடு போய் சேர மாட்டேன். நான் நடிச்சா தாங்க மாட்டேன், நாலு மாசம் தூங்க மாட்டேன், மோதி பாரு வீடு போய் சேர மாட்டேன். നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിന് കൃഷ്ണകുമാറിന് സ്വാഗതം. പൊങ്ങച്ചം റൗണ്ടിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം ചിരിക്കൊടുക്ക. മരതകരാവിൻ കരയിൽ മഞ്ജു വസന്തം പോലെ വീലി വിരത്തുകയാണ് കാവ്യനിലാവിൻ ലോകം. രാവിലെ ഫയലിങ് തുടങ്ങിയോ? ഫയലിങ് രാവിലെ തുടങ്ങിയോ? ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ? ഈ പാക്കും വെറ്റയും ഇതെല്ലാം കൂടെ എടുത്ത് അമ്മയുടെ കൊടുത്താൽ പോരെ, അവർ മിക്സിയിലിട്ട് അടിച്ചിങ്ങ് തരും. കാരണം വായി കുപ്പിടിച്ചിട്ട് സമയാസമയം തുപ്പിയാൽ മാത്രം പോരെ. ഒരു സെൽഫി എടുത്തപ്പോ ഉളുക്കി, ഒരു മിനിറ്റ്, എന്താ അച്ഛ റെഡി ആക്കുന്ന സെൽഫിയും കൂടെ. നേരെ നോക്കാം. നീ ഇങ്ങനെ സെൽഫി എടുത്തോണ്ട് നടന്നോ? നിന്റെ ഇതേ പ്രായത്തുള്ള അപ്പുറത്തെ വീട്ടിലെ സുൽഫി രണ്ട് ആമ്പിള്ളേരെ എടുത്തോണ്ട് നടക്കുക. എവിടെയെല്ലാം പോയി കല്യാണം കഴിച്ചോണ്ട് വാടാ, നിന്റെ തള്ളക്ക് പണിയെടുത്ത് ജാറായി. അതെ അച്ഛൻ, കൂടുതലും ഞാൻ പറയണ്ട, അച്ഛനും അമ്മയും കൂടെ ഒരുപാട് ബ്രോക്കർമാരെ നോക്കിയാലും ഒരു കല്യാണത്തിന് വേണ്ടി എന്തെങ്കിലും നടന്നോ? എന്റെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അച്ഛൻ പേടിക്കണ്ട, പറ്റുവാണെങ്കിൽ ഈ ചിങ്ങത്തിൽ ഇവിടെ ഒരു വിവാഹം നടക്കും. ആറ് പപ്പൻ എന്ന് പറയുന്ന എന്റെ അച്ഛന്റെയും രാധാമണി എന്ന് പറയുന്ന എന്റെ അമ്മയുടെയും ഒരേ ഒരു മകൻ ഈ മനുവിന്റെ. ആരാടാ പെണ്ണ്? ബോസിന്റെ മോള. സുഭാഷ് ചന്ദ്ര ബോസിന്റെയോ? എന്തൊക്കെയാ ഈ പറയണത്? എന്റെ പൈപ്പ് കമ്പനിയുടെ മുതലാളി ബോസ്? നിന്റെ മുതലാളി? ആ ബോസിന്റെ മോളാണ്. ആണല്ലേ? ആ ബോസിന് 10 കാറുണ്ട്. ആണല്ലേ? 8 ബസ്സുണ്ട്. ആണല്ലേ? ആ പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെയൊക്കെ മോലാളി ആരാ? ആരാ? ഈ ഞാനാ. ടിക്കറ്റ് ഇല്ല, അച്ഛനെ കൊണ്ടുപോടാ. ദാരിദ്ര്യവാസം പറയാറച്ചാ, അത് എന്ത്? ഇത് ഞാൻ പിന്നെ കൊണ്ടുപോയിരിക്കും. പറഞ്ഞേ മുതലാളി, സോറി, ക്ഷമിക്ക് ക്ഷമിക്ക്. അച്ഛാ നോക്കിയോ, ഈ കല്യാണം ഓക്കെ ആവുകയാണെങ്കിൽ ഈ നാടറിയുന്ന രീതിയിൽ ഭയങ്കര ഗംഭീരമായ ഒരു കല്യാണമായിരിക്കും എൻ്റെത്. അതങ്ങനെയാടാ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ കല്യാണത്തിന് വരുമ്പോ ഞാനും പുതിയ പെണ്ണുങ്ങളുടെ കൂളിംഗ് ക്ലാസ് കേട്ട് ആന ആനയുടെ ഫ്രണ്ടിൽ അങ്ങനെ നിന്ന് കുതിരയുടെ ഫ്രണ്ടിൽ അങ്ങനെ ഇങ്ങനെ കളി ചാടാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് തൈപ്പൂയത്തിന്റെ അന്ന് നിന്റെ കല്യാണം ഫിക്സ് ചെയ്യാം. എന്താ? അതാകുമ്പോ എനിക്കൊരു നേർച്ചയുണ്ട്. അതായത് നിന്റെ കവളി കൊടുത്ത് ശൂലം കുത്തി എന്ന് തുള്ളിപ്പിക്കാന്ന്. അപ്പൊ രണ്ട് നടക്കും, നിന്റെ കല്യാണം നടക്കും, തുള്ളലും നടക്കുമല്ലോ. അതുകൊണ്ടാണ് മനുവിന്റെ അച്ഛാ. മനുവേ, ഈ വീട്ടിൽ ആർക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? എന്താ? ഈ വീട്ടിൽ ഒരു സാധനം വെച്ചാ വെച്ചെടുത്ത് കാണത്തില്ല, പിന്നെ ഈ വീട്ടിൽ വെച്ചാ വെച്ചെടുത്ത് കാണുന്ന ഒരു ഒറ്റ സാധനമേ ഉള്ളൂ. രാവിലെ കൊണ്ട് വയ്ക്കും, വൈകുന്നേരം എടുത്തോടങ്ങ് പോവും. മുറിക്കകത്ത് വെച്ചിരുന്ന ടി വി ആരെടുത്ത് തലതിരിച്ചു വെച്ചെന്ന്? അതിവനായിരിക്കും. ഞാനൊന്നും തലതിരിച്ചു, നിനക്ക് ഉത്തരവാദിത്വമില്ല. കാശ് മുടക്കി മേടിച്ച ഞാനാ, കറക്റ്റായിട്ട് സൂക്ഷിക്കണം. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും സെൽഫി എടുത്ത് നടന്നാ മതി. എന്റെ അമ്മച്ചി, അത് ടി വി തലതിരിച്ചു വെച്ചേക്കൊന്നല്ല, പിന്നെ ടി വിയിൽ യോഗാസനം പരിപാടിയിൽ ശീർഷാസനം കാണിക്കുന്നതാ. കടിയട മക്കളെ. പിന്നെ കഴിക്കാൻ എന്തുണ്ട്? കൊഴിക്കട്ടുണ്ട്, എടുക്കട്ടാടാ. നില മെനഞ്ഞാന്നും കുഴക്കട്ട. ഇത് വീടോ അതോ സെന്റർ ജയിലോ? ജയിലടാ ജയില്. നിന്റെ അച്ഛൻ ഇവിടുത്തെ സൂപ്രണ്ടും ഞാൻ ഇവിടുത്തെ ജയിൽ വാർഡനും. അതായിരിക്കും പരാതുകാരി. ദൈവം, അടുത്ത ജന്മങ്ങളിൽ നൂഡിൽസ് കിട്ടുന്ന ഒരു തള്ളയെ കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പൊ എന്തോടാ കാണിച്ചത്?
എന്തോ ഞാൻ കാണിച്ചത്? അണ്ണ ഇങ്ങനെ കാണിക്കരുത്, കണ്ടാ ഇപ്പൊ കാണിക്കരുത്, കണ്ടാ എന്തോ ഇപ്പൊ കാണിച്ച്. തിരിച്ചെടുക്കടാ, തിരിച്ചെടുക്കടാ, എന്റെ അച്ഛനാ പറയുന്നത് തിരിച്ചെടുക്കടാ. തിരിച്ചെടുത്തല്ലേ തൃപ്തിയായില്ലേ? അങ്ങനെ വേണം, അങ്ങനെ വേണം, ഗുരുത്തം വേണോടാ, ഗുരുത്തം വേണം തള്ളയോട്. കേട്ടാ, എന്റെ ഹെഡ്ഫോൺ കണ്ടായിരുന്നു, എന്റെ ഹെഡ്ഫോൺ കണ്ടായിരുന്നു. അതല്ലേടാ പോക്കറ്റ് ഇരിക്കുന്നേ, ഈ ഫോൺ അല്ലേ എന്റെ ഹെഡ്ഫോൺ. ഓ, അമ്മാമ്മേടെ അടുത്ത് കളിക്കുന്നുണ്ട്. ആഹാ, അതുകൊണ്ട് പാട്ടും കണ്ടു, പാട്ട് കേൾക്കാൻ ഇവിടുന്ന് മൊബൈൽ നോക്കട്ടെ, മൊബൈൽ ഇവിടുന്ന് എന്തോ പാക്കിനകത്ത് കുത്തി വെച്ചേക്കുന്നു. ഇതിനകത്തുനിന്ന് പാട്ട് കേൾക്കുവോ? എടാ, ഇതിനകത്തുനിന്ന് പാട്ട് കേൾക്കത്തില്ല. പിന്നെ പാട്ട് കേൾക്കാനല്ല, ചെവി കാറ്റ് കയറാതിരിക്കാൻ വേണ്ടി കുത്തി വെച്ചതാ. അയ്യാ, ചെവി കാറ്റ് കയറാതിരിക്കാൻ വേണ്ടി. വിനീത വിളിക്കുന്നു. മറ്റേ നീ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല ബോസിന്റെ എടുക്കും. ഹലോ വിനീത, പറയൂ. അയ്യോ അയ്യോ, ആളാ എടുത്ത് നിന്റെ അടുത്ത് എന്തിനടി, നിന്റെ അച്ഛനെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? എടി അത് പറഞ്ഞ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റടി, തന്തപ്പടി വന്നാൽ ശരിയാവത്തില്ല. ഞാൻ പറഞ്ഞിരിക്കുന്ന കള്ളങ്ങളൊക്കെ അറിയാമല്ലോ എൻ്റെ വീടിനെ കുറിച്ചൊക്കെ. എടി, കല്യാണം ആകെപ്പാടെ നടക്കാതാവും, വരുമോ ഉറപ്പാണോ? എന്താടാ, അവളും പോയാ? അവൾ ഏതവള് പോയൊന്നും ഞാനിത് എന്തോ ചെയ്യാൻ വേണ്ടി. പണി തീട്ടും പണി തീട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ. എന്താണ് നിന്റെ മുഖത്തൊരു വിഷമം? എന്താ ഇവിടെ? അവർ ഒറ്റ കീറ് വെച്ചിരുന്നു കേട്ടാ. ഈ വീടിന്റെ ഉടമസ്ഥർ എന്നെയല്ലേ ഈ വീട് ഏൽപ്പിച്ചിരിക്കുന്നത്? അത് ഞാൻ വിട്ടുപോയി. അങ്ങനെയാണല്ലോ ഈ വീട് ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്കൊരു ഉപകാരം ചെയ്യും. എന്താ, ഒരു മണിക്കൂറത്തേക്ക് മതി. ആ, ഞാൻ പ്രേമിക്കുന്ന പെണ്ണും കൊണ്ട് വരുന്നു, ഈ വീടൊന്ന് വേണം. അതല്ല, പിന്നെ ആ പെണ്ണ് മാത്രമല്ല, പെണ്ണിന്റെ പപ്പയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാനൊരു ചെറിയൊരു പൊങ്ങച്ച, ചിലപ്പോ കല്യാണം നടത്തിയില്ലെങ്കിലോ, ഇച്ചിരി പൊങ്ങച്ചത്തിന് എന്റെ വലിയ വീടാ, എന്റെ നല്ല വീടില്ല താമസിക്കുന്നതൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞു പോയി. ഞാൻ അറിഞ്ഞോ കഷ്ടകാലത്തിന് ഇങ്ങനൊക്കെ വന്ന് കേറുന്നു. കള്ളത്തരം അല്ല, എന്റെ മുതലാളിയോട് വിശ്വാസവഞ്ചന കാണിക്കണം ഞാൻ. അല്ലേ, നടക്കത്തില്ല മോനെ, വിശ്വാസവഞ്ചന എന്ന് പറയുന്ന ഒരു സാധനം എന്റെ നിഗുണ്ടൂരില്ല. കൂടെ കൂടെ, ഇന്ന് മുതൽ അവര് വരുന്നോടം വരെ നിന്റെ വീടായത് ഇതുപോലൊക്കെ കാണണം. തീർച്ചയായിട്ടും ചെയ്യും. അമ്മേ, അച്ഛാ, ഒന്ന് വന്നേ. എന്താടാ, അവര് വരുന്ന ഇങ്ങോട്ട്, ലേഡിക്കാരും വരുന്ന, ഓടിക്കോ. പലിശക്കാരനല്ല, ഇങ്ങോട്ട് വാ. പലിശ, ഞാൻ പറഞ്ഞില്ല ഞാൻ ബോസിന്റെ മകളെ പ്രേമിക്കുന്നെന്ന്? അപ്പൊ ഇതിലേക്കടെ അങ്ങോട്ട് പോയപ്പം ബോസും മകളും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. വരട്ടണ, നല്ല കാര്യമല്ലേ. അല്ലേ, കൊഴുക്കട്ടുണ്ടായി കൊടുക്കടാ. നിങ്ങളെ കുഴക്കട്ടെ, ഞാനല്ലേ അവരിങ്ങോട്ട് വരുന്നത്. ഞാൻ പ്രേമിക്കുന്ന സമയത്ത് നമ്മളെ ഇരുന്നലെ വീടാന്നൊക്കെയാ പറഞ്ഞത്. കുഴപ്പമില്ല, ഒരു മണിക്കൂറത്തേക്ക് അവർ പോയിട്ട് വരുന്നവർ ഈ വീട് നമ്മളെ വീടായിട്ട് കൊടുക്കാം, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അതൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞ് വലിയ വൃഷിയാകും കേട്ടോ. എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മൾ നിന്റെ കൂടെ നിൽക്കാൻ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയണം, അവർ വരുമ്പോൾ നമ്മൾ ആവശ്യമില്ലാതൊന്ന് സംസാരിക്കാൻ പോകരുത്. ഊമയെന്ന് പറയണം, ഊമയാണെന്നൊന്നും പറയണ്ട. നമ്മൾ ആവശ്യമില്ലാത്ത, നമ്മൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത്. അത് ഞാൻ ഡിസിപ്ലിൻ സാമ്പത്തിക വെച്ച് കുറഞ്ഞാൽ നമ്മൾ നല്ല ടീമാണെന്നുള്ള കാര്യം. നല്ല ടീമാണെന്ന് പറയാം. ഇംഗ്ലീഷൊക്കെ ചായക്കട ഞാൻ ചായ ചോണ്ടിരിക്കുമ്പോ എത്ര സായിപ്പുമാര് വന്ന് ഞാൻ അവരുമായിട്ട് സ്പീച്ച് ചെയ്യുന്നറിയോ. പിന്നെ കൂടുതൽ ഇംഗ്ലീഷ് ഒന്നും പറയണ്ട. യെസ്, അറിയാം എന്തെങ്കിലും ചോദിച്ചാൽ യെസ് യെസ്. ഉപ്പൂറ്റി പൊക്കണ്ട, ഉപ്പൂറ്റി പൊക്കാതെ മടങ്ങി നീങ്ങുന്നുണ്ട്. അമ്മ പാമ്പ് ചെയ്താലല്ല പറഞ്ഞ യെസ്. Yes, yes. അഥവാ ഇംഗ്ലീഷ് പറയുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ, ഇറ്റ്സ് ഓക്കെ ഫൈൻ, ഇറ്റ്സ് ഓക്കെ ഫൈൻ. അമ്മ പറഞ്ഞമ്മ, ഇറ്റ്സ് ഓക്കെ പ്രേത്. നിങ്ങളിങ്ങനെ കൈയൊന്നും വെക്കണ്ട അമ്മജി. ഇറ്റ്സ് ഓക്കെ ഫൈൻ, ഇറ്റ്സ് ഓക്കെ ഫൈൻ, ഇറ്റ്സ് ഓക്കെ ഫൈൻ, ഇറ്റ്സ് ഓക്കെ ഫൈൻ. തകഞ്ഞു. പിന്നെ അഥവാ നിങ്ങൾ എന്തെങ്കിലും മണ്ടത്തരവോ വിവരം കേടോ പറയുവാണെങ്കിൽ ഞാൻ ചെറിയൊരു ക്ലൂ തരാം. മഴ വരുന്നുണ്ടല്ലോ, അപ്പോഴേ നിർത്തിക്കോണം. അത് ഞങ്ങൾ നിർത്തിക്കൊള്ളാം, മനസ്സിലായല്ലോ. എന്നാലും നമ്മൾ കുറച്ച് കാണും ഇന്ന് കേട്ടോ. ആ, അത്രേ ഉള്ളൂ. അപ്പൊ വേറെ ഒന്നുമല്ല, അവർ വന്നാൽ ഞാൻ അച്ഛനെ വിളിക്കത്തില്ല. പിന്നെ പപ്പാന്ന് അച്ഛനെ കറി പേര് വിളിക്കുന്നോടാ. അച്ഛന്റെ പപ്പ എന്നുള്ള പേരല്ല, പിന്നെ പപ്പ പപ്പാന്ന് വിളിക്കും. അവിടെ കിടന്ന് ബെപ്പ അടിക്കരുത്. ഇല്ലില്ല, അമ്മേ ഞാൻ മമ്മിന്ന്. അത് പറഞ്ഞപ്പോ അവള് ചമ്മി കേട്ടോ. ഓ ശരി, എന്നാ വീട്ടിൽ കയറി ചെരുപ്പാ കൂര. എന്തോ തണുപ്പ് അശിപ്പിക്കല്ലേ. അവിടെ പൈസ ഇല്ല കൊടുക്കാൻ. ഓക്കെ ആക്കി തരാം. എല്ലാം ഒന്നും ഞാൻ 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 ഏറ്റ് ഇല്ല സാധനത്തിനെയും കൂടെ പറഞ്ഞു വിടറേ. ഓ ശരിയാ, ബാ ബാ ബാ. ഇനി അതാണ് നമ്മളെ വീട്, എന്റെ ജീവിതം. ഇതൊക്കെ എടുത്ത് അകത്തെടുത്ത് വെച്ചോളാം ഞാൻ. ഇപ്പോ കുറച്ച് നേരത്തെ ഇനി മുറുക്കാൻ തിന്നുണ്ട്. അപ്പോ അത് കൂടെ കൂടെ ഒന്ന് ഇറങ്ങി വന്നോളല്ലേ. അയ്യോ, ദൈവം വരുന്നു സാറ്.
നമസ്കാരം ബോസ്. നമസ്കാരം. എന്താ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ? വേറൊന്നുമില്ല, ഇവിടെ അടുത്തൊരു ഫാമിലി മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പോഴാണ് മോള് പറഞ്ഞത് മനുവിന്റെ വീട് ഇവിടെയാണ്, എന്നാ പിന്നെ വീട്ടിലൊക്കെ കയറി ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കേ. മനു, വലിയ വീടാണല്ലോ. അയ്യോ, ഇതൊന്ന് കെട്ടിപ്പൊക്കാൻ പെട്ട പാടോർത്ത് കഴിഞ്ഞ മനു. ഇതാരാ ഈ വീട്? ഏരാ ഈ ഓടിട്ട വീട്? അത് വേറൊരു പാവപ്പെട്ട ടീമിന്റെ ആണ്. ആണല്ലേ? അപ്പൊ ഞാൻ അകത്തൊക്കെ കയറി ഒന്ന് കാണട്ടെ കേട്ടോ. എന്നോട് 1000 തവണ പറഞ്ഞില്ലേ എന്റെ അവസ്ഥ അറിയാലോ, പിന്നെ എന്തിനും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? അത് പിന്നെ ഇതിലേ പോയപ്പോ മനുവിന്റെ വീട് ഇവിടെയാന്ന് ഞാൻ പറഞ്ഞു പോയി, പിന്നെ വരണ്ടെന്ന് പറഞ്ഞു അച്ഛൻ ഡൗട്ട് ആവില്ലേ? എന്തായാലും പറഞ്ഞ പോലെ ഇതല്ല വീട്. പിന്നെ വീട് ഇതൊക്കെ ഒരു ടൈപ്പിലൂടെ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. എങ്ങണ്ട് വീടൊക്കെ? മനു, വെരി നൈസ്. ഇതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു വീട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അടിപൊളി, നന്നായിട്ടുണ്ട് കേട്ടോ. ആണോ? ആ, എന്നാ പിന്നെ പേരന്റ്സിനേക്ക് വിളിക്കൂ, നമുക്ക് പരിചയപ്പെടാം. വിളിക്കാം. വിളിക്കാം. ഓക്കെ. പപ്പാ, പപ്പാ. ഇത് അവിടുത്തെ പൈപ്പ് വരും, നീ പറഞ്ഞില്ല മറ്റേ പൈപ്പ് ഇല്ലെന്ന്? പൈപ്പ് എടുത്തത് കടിക്കാൻ സ്റ്റാൻഡ് ചെയ്തതിന് വേണ്ടി പറഞ്ഞു പോയി. ഇതാണ് പപ്പ. അച്ഛൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇറ്റ്സ് ഫൈൻ. ഓക്കെ. ഓ ശരി, അപ്പോൾ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഓക്കെ, നിങ്ങളിപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ആണ് സ്പീക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഞാനും ആയിക്കോളാം. മിസ്റ്റർ പപ്പൻ, ദിസ് ഹോം ഈസ് വെരി ബ്യൂട്ടിഫുൾ, മാർവലസ്, വെരി ഫാന്റാസ്റ്റിക്. ഐ ലൈക്ക് ഇറ്റ്സ് എവർ 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 ആൻഡ് ഐ അപ്രീഷിയേറ്റ് യു. ആദ്യ ആള് നല്ല പച്ച മലയാളത്തിൽ സംസാരിച്ചാണോ? മനു, എന്താ? പപ്പ കപ്പ പറഞ്ഞെങ്കിൽ ഞാൻ പൊടി വയ്ക്കൂലായിരുന്നു. കപ്പയല്ല ഇവിടെ പപ്പ. ഇതാണ് ഇനി ഇത്. അതെ, മമ്മി എപ്പോഴും ഇങ്ങനെയാണ്, ലാപ്പിനകത്താണ്. അതൊരു ശീലമായി പോയല്ലേ? പാറ്റാണ്. എന്താ വെച്ചോ? എപ്പോഴാണ് ഗ്രാൻഡ്മാ? വളരെ മോഡേൺ ആണല്ലോ. ഓ, ഇതൊന്നും ഞങ്ങളെയൊന്നും അല്ല. ഗ്രാമ ഭയങ്കര ദൈവവിശ്വാസിയാ. ഇതൊന്നും നമ്മളതല്ല, നാളെ വേറൊരാളതാണ്, ഇന്നലെ മറ്റൊരാളതായിരുന്നു. നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല അല്ലേ? നിങ്ങൾ എന്താന്ന് വെച്ചാൽ സംസാരിക്കാം. ഞങ്ങൾ മിസ്റ്റർ പപ്പൻ, ഈ കഴിഞ്ഞ അടുത്ത് എന്റെ കമ്പനിക്ക് വേണ്ടി ഇദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. അത് അവന്റെ മാത്രം കഴിവല്ല, എന്റെ ഭാര്യ പാടും. അതെ, ചെറിയൊരു മഴയുടെ കോൾ ഉണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, മഴ വരുന്നതിന് നമുക്ക് നിർത്താം. ഒരു പാട്ട് പാടാൻ പറയൂ. പഠിക്കോളൂ. അത് വേണോ? പാട്ട് മനോ, എനിക്ക് കൂടെ കേൾക്കാലോ. പാടണോ? പാടാം. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തു വിടർന്നു. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തു വിടർന്നു. പ്രണനാം എൻ മനസ്സിൽ ഹാർമോണിയം ശരിയല്ല കേട്ടോ. എന്താ ഇനി പുതിയ പ്രോബ്ലം? എന്താ എല്ലാരും വെളിയിലുണ്ടല്ലോ. ഇതെന്റെ മുതലാളിയുടെ വീടാണ്, അല്ലാതെ ടൈറ്റാനിക്ക് കപ്പലല്ല. രണ്ട് റൂമിൽ വെള്ളം കയറി, ഇനി സിറ്റ് ഔട്ടിലൂടെ ഉള്ളു വെള്ളം കയറാൻ.
നിന്റെ അച്ഛൻ ആ പൈപ്പിന്റെ ടാപ്പും കടിച്ചു പിടിച്ചോണ്ട് അവിടെ വന്നിരിക്കുന്ന മിസ്റ്റർ പപ്പൻ എന്ത് ബിസിനസ് ആണെന്നാണ് നിങ്ങൾ പറഞ്ഞത്? മനു ഒന്നും പറഞ്ഞില്ലേ? മനു ഒന്ന് സൂചിപ്പിച്ചിരുന്നു, പക്ഷെ വ്യക്തമായില്ല. നമ്മളെ ഈ തേയില ഉണ്ടല്ലോ, ഓ ടീ 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 നമ്മള് വെള്ളത്തില് ഹോട്ടായിട്ട് വാട്ടർ ചൂടാക്കും. വാട്ടർ ചൂടാക്കി തേയിലയുടെ പൗഡർ നമ്മൾ ഇതിനകത്തേക്ക് ഇടും. ഓ ടീ പൗഡർ, ടീ പൗഡർ. എന്നിട്ട് മിന്റെ നമ്മുടെ കൗവിന്റെ മിൽക്ക് ഉണ്ടല്ലോ, അതെടുത്ത് അതിനകത്തേക്ക് ഒഴിക്കും. ഒഴിച്ചതിന് ശേഷം ഷുഗർ, നമ്മുടെ പഞ്ചസാര ഉണ്ടല്ലോ, അതെടുത്ത് നമ്മള് ആവശ്യത്തിന് അതിനകത്തോട്ട് ഇടും. എന്നിട്ട് പിന്നെ ഇരുമ്പിന്റെ രണ്ട് ഒരു മെറ്റീരിയൽസ് രണ്ട് ഗ്ലാസ് കിട്ടും, അതിൽ ഒരെണ്ണം നമ്മളിങ്ങനെ എടുക്കും, ഇങ്ങനെ വീശി അറഞ്ചം പുറഞ്ചും അടിക്കും. ഒരെണ്ണത്തിന് 8000 രൂപ. മനു, ബിസിനസ് എന്താണെന്നാണ് പറഞ്ഞത്? ടീ ഷോപ്പ്. ടീ ഷോപ്പ്? ഓ ടീ ഷോപ്പ്. ഓക്കേ ഓക്കേ, അതിനോ. അപ്പൊ ഏതായാലും നമ്മുടെ കുട്ടികളാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് ഈ മാരേജ് അങ്ങ് ഫിക്സ് ചെയ്യാം. കുടുംബത്തിന്റെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എന്റെ അച്ഛനും അമ്മയും ഈ അടുത്താണ് മരിച്ചു പോയത്, ഒരു പ്ലെയിൻ ക്രാഷില്. ഞാൻ പേരൻസ് മരിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇവര് ഇറ്റ്സ് ഓക്കേ ഫൈൻ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നു. മേലിൽ ഫൈനായിട്ടിരിക്കുന്നു ഇപ്പോഴും. മുതലാളി ഈ വീട്ടിലോട്ട് ഇപ്പൊ വരുന്നു, അതിന്റെ ഇടയ്ക്ക് കൂടോ. എന്റെ ജോലി പോകും, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഊട്ടിയുന്നത്. കേക്കും കേക്കായിരിക്കാനല്ലേ പറയുന്നത്, എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് പറഞ്ഞു വിട്. എന്നാൽ ഈ വീട് വിൽക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത്. ഈ വീടിന്റെ യഥാർത്ഥ ഓണർ വരുന്നത്, അച്ഛനെങ്ങനെയല്ലോ ഒന്ന് കൊണ്ടുപോ. അപ്പഴേ മുതലാളി പറയുമോ ഇതൊക്കെ ആരാ? അതെ, ഇതൊക്കെ ആരാ? എനിക്ക് മനസ്സിലായില്ല ആരാ. ഞാൻ പറയാം, ഇതെന്റെ പപ്പ. അതെ, ഇതെന്റെ ഗൗൺ. ഞാൻ ഇടുന്ന ഗൗൺ ഇപ്പൊ ഊരണ്ട, നാണക്കേടാവും കേട്ടോ. ഇതെന്റെ മമ്മി. ഏത്? ഇത്. ഇതോ? അതെ. ഓഹോ, കണ്ടാലും തോന്നും കേട്ടോ. അയ്യോ, ഇത് എന്റെ അമ്മ. ഇതാരായി സംഭവം? എന്റെ അമ്മ. ഞാൻ ഓർത്ത് കളക്കം കോഴി ഇങ്ങനെ വളഞ്ഞു നിൽക്കുമായിരിക്കും. അതൊക്കെ മനസ്സിലായി, ഇത് നിന്റെ പപ്പ, ഇത് നിന്റെ മമ്മി, ഇത് നിന്റെ അമ്മാമയെന്ന് മനസ്സിലായി. നീ ആര്? ഞാനാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചാള്. നീയാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത്? അപ്പൊ നീ ആരടാ? ഞാനാണല്ലോ കാര്യസ്ഥൻ. ആണല്ലോ കാര്യസ്ഥൻ. ഈ നിൽക്കുന്നത്, ഈ നിൽക്കുന്ന ആളെ നീ എനിക്ക് പരിചയപ്പെടുത്തരണ്ട. ഈ നിൽക്കുന്ന ആള് സുകുമാരനും ഞാനുമായിട്ട് എന്റെ ഈ വീട് കച്ചവടമാക്കി, ഓൺലൈനിൽ കച്ചവടമാക്കി ഞാൻ വിളിച്ചതാ. ആ സുകുമാര, ഞാൻ വരാൻ ലേറ്റ് ആയി പോയി. എങ്ങനെയുണ്ട് വീട്? വീടൊക്കെ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് നാളെ തന്നെ ഇതങ്ങ് എഴുതിപ്പിക്കാം. ശരി, അപ്പോ വീടെല്ലാം കറക്റ്റ്, എല്ലാം ക്ലിയർ ആക്കി വെക്കണം കേട്ടോ. പിന്നെ ഇവന്മാരെ ക്ലിയർ ആക്കിക്കോണം. ഓക്കെ, മലയാളി. അപ്പൊ എല്ലാം അറിഞ്ഞു വെച്ചോണ്ടായിരുന്നല്ലേ? എല്ലാം ഞാൻ അറിഞ്ഞു. മോളെ, നീ ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അയാൾ എങ്ങനെ ഉണ്ടായിരിക്കണമെന്നും അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കണമെന്നും അന്വേഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇവിടെ വന്ന് മനുവിനെ കുറിച്ച് അന്വേഷിച്ചത്. അപ്പൊ തന്നെയാണ് ഈ വീട് കണ്ടതും ഇത് വാങ്ങിക്കാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയത്. ഓക്കെ മനു, ഇങ്ങനെ വരൂ. സോറി മലയാളി. ഞാൻ മനു, ഈ പൊങ്ങച്ചത്തിന്റെ കാര്യമൊന്നുമില്ല, നിനക്ക് നല്ല കഴിവുണ്ട്. നിന്റെ ഈ കഴിവ് ഉപയോഗിച്ചാൽ ഇതിലും വലിയ വീട് വെക്കാൻ സാധിക്കും. സാറേ, അവൻ കല്യാണം കഴിക്കാൻ അവനൊരു നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോലം കെട്ടിയത്. അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, ഇവന്റെ നല്ല ഭാവിക്ക് വേണ്ടി എപ്പോഴും ഇവന്റെ കൂടെ നിൽക്കുന്ന ഒരു അച്ഛനും അമ്മയും, അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. മോളെ, നീ ഈ വീട്ടിലേക്ക് വരുന്നത് ഒരു മരുമകളായിട്ടല്ല, ഒരു മകളായിട്ടായിരിക്കും, എനിക്ക് ഉറപ്പാ. അപ്പൊ മോളി, ഞങ്ങളുടെ കാര്യം എന്താ? നിങ്ങളുടെ കാര്യം എങ്ങനാ? It's okay, fine. Make some noise for the Desi Boys. ഇനി ജഡ്ജസിന് ഇഷ്ടമായോ ഇല്ലയോ എന്നറിയാം. അതിനു മുമ്പായിട്ട് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ശുഭലക്ഷണം കിഴക്കൂന്ന് സെല്ല് ചലിച്ചിരിക്കുന്നു. പല്ല് ചലിച്ചെന്നല്ലേ? പണ്ടൊക്കെ പല്ല് ഇളക്കും, ഇപ്പൊ സെല്ല് ഇളക്കും.
ശിഖരങ്ങളിലൊന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ. സിംഹത്തെ പോലെയാണെങ്കിലും ഒരമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പിഞ്ചു കുഞ്ഞിന്റെ മനസ്സായിരിക്കും. കേട്ടോ 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 കേട്ടോ, ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം ചിരിക്കുടുക്ക സാർ. ശശാങ്കന്റെ മനു ഇപ്പോഴും സെൽഫി എടുത്ത് നടക്കുകയാണ്. അതേ അവസരത്തിൽ അപ്പുറത്തെ വീട്ടിലെ സുൽഫി രണ്ട് കുട്ടികളെയും എടുത്തുകൊണ്ട് നടക്കുകയാണ്. ഒരുപാട് നല്ല തമാശകൾ ആദ്യ പകുതിയിലുണ്ടായിരുന്നു. വെരി ഗുഡ്. താങ്ക് യു സാർ. പാത്രസൃഷ്ടിയിലും ഈ സ്കിറ്റ് മുന്നിൽ നിൽക്കുന്നു. ഇതിനകത്ത് ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളത് അവസാനം വളരെ ഒരു സേഫായിട്ടുള്ള രീതിയിൽ വളരെ ഈസി ആയിട്ടൊരു സൊല്യൂഷൻ നിങ്ങൾ കൊണ്ടുവന്നു. അതിനോട് എനിക്ക് ചെറിയ വിയോജിപ്പുണ്ട്. കാരണം ഈ പണക്കാരൻ വന്ന് എനിക്കിതൊക്കെ നേരത്തെ അറിയാമായിരുന്നു എന്ന് പറയുമ്പോൾ ഈ പൊങ്ങച്ചം നടത്തിയതിന് അയാൾക്ക് വലിയ വിഷയമൊന്നും അല്ല എന്ന രീതിയിലാണ് ഇവിടെ നിങ്ങൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് ഈ അച്ഛൻ പറയുന്നു, എൻ്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ച് തരുന്നതിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല, മറിച്ച് നീ നല്ല രീതിയിൽ ആദ്യം ഒന്ന് സ്വയം ജീവിച്ച് കാണിക്ക്, സ്വന്തം കാലിൽ നിൽക്കാമെന്ന് നീ ആദ്യം തെളിയിക്ക്, എന്നിട്ട് എൻ്റെ മകളെ നിനക്ക് വിവാഹം കഴിപ്പിച്ച് തരാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഹാപ്പി എൻഡിങ് വായേനെ. അതിനകത്ത് അല്പം ഒരു ജീവിതത്തെ സീരിയസ് ആയി കാണുന്ന ഒരു ഒരു സംഭവം വന്നേനെ. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ പോയിന്റുകൾ അല്ലെങ്കിൽ ന്യൂനതയായിട്ട് നമുക്ക് തോന്നുന്നത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സ്കിറ്റിനെ മൊത്തത്തിൽ ബാധിച്ചിട്ടില്ല എന്ന് പറയാനും ഞാൻ താല്പര്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കും കഴിയില്ല. ഓൾ ദ ബെസ്റ്റ് ടീം ചിരിക്കൊടുക്ക. ഒബ്വിയസ്ലി നിങ്ങളുടെ തുടക്കം വാസ് സൂപ്പർബ്. ആ നിങ്ങളുടെ ആ ഒരു ആ ഫുൾ ക്യാരക്ടർ, ഇപ്പോൾ യുനോ ശശാങ്കൻ്റെ എൻട്രി, അച്ഛൻ, അമ്മ, അമ്മൂമ്മ എല്ലാവരുടെയും ആ ഒരു ഇത് വാസ് സോ ഗുഡ്. പിന്നെ ആ മറ്റേ ഉടമസ്ഥന് വരുന്നത്, ആ വീടിൻ്റെ ഉടമസ്ഥൻ വരുന്നത്, അതൊന്നും ഒരു ഒരു യുനോ ദാറ്റ് വാസ് ജസ്റ്റ് ഒരു എൻഡ്. എങ്ങനെയാണ് എൻഡ് ചെയ്യണം? സേഫ് കളിക്കാൻ നോക്കി, പക്ഷെ എന്നെ സംബന്ധിച്ച് അത് സേഫ് അല്ല. നമ്മൾ പറയില്ലേ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാലും നമ്മൾ പറയല്ലോ ഫസ്റ്റ് ഹാഫ് സൂപ്പർബ് ആയിരുന്നു, പക്ഷെ സെക്കൻഡ് ഹാഫ് ഫ്ലാറ്റ് ആയി. അവിടെയാണ് ഞാൻ എൻ്റെ ഒരു ഇതിൽ. ഓക്കെ, ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്. കൃഷ്ണകുമാരേട്ടാ, എന്തൊക്കെയോ പറയണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. കാരണം ധാരാളം സന്തോഷവും ഞാൻ ചിരിക്കുകയും ചെയ്തു. പക്ഷേ ഇവർ രണ്ടും കൂടി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഒരു പോയിന്റും ഇല്ലാതായിപ്പോയി. കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞു. ശരിക്ക് ചിരിച്ചു, ശരിക്ക് ചിരിക്കുകയും ചെയ്തു. ഇപ്പോൾ ക്ലൈമാക്സിലൊക്കെ ചെറിയ ന്യൂനതയൊക്കെ ഇവർ പറഞ്ഞെങ്കിൽ പോലും ഞാൻ, എനിക്ക് ബേസിക്കലി ഹാസ്യം ഇഷ്ടമാണ്, പറയുമല്ലോ ഈ ചിരിച്ചാൽ ആരോഗ്യം കൂടുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് ധാരാളം ചിരിച്ചു, പ്രത്യേകിച്ച് നിങ്ങളെ കുടുംബമായിട്ട് ചേർന്ന് ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ആ സാധനമൊക്കെ വളരെയധികം ഞാൻ ചിരിച്ചു. കുറേയധികം സംഭവങ്ങളുണ്ടായിരുന്നു. ശരിയാണ്, ചിലപ്പോൾ ക്ലൈമാക്സ് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് കാരണം പോലും, അത്ര നന്നായിരുന്നു തുടക്കം. ആ ഉയരത്തിൽ പോയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതേ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ തോന്നിയെന്ന് തോന്നുന്നു. എങ്കിലും ഞാൻ വളരെയധികം സന്തോഷിച്ചു. സന്തോഷം തന്നതിന് അഭിനന്ദനങ്ങൾ. ഓക്കെ, ഇത് കേട്ടും ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ എന്ത് തോന്നുന്നു ആഫ്റ്റർ എ ലോങ് ടൈം കമ്മിങ്? ശശാങ്ക എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി. താങ്ക് യു. ചിരിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. നിങ്ങളുടെ രണ്ടാമത്തെ എൻട്രിയെ അമ്മയും അച്ഛനൊക്കെ അകത്ത് പോയിട്ട് ആ പ്രോപ്പർട്ടിയൊക്കെ ആയിട്ട് വരുന്നതല്ലേ, ആ പൈപ്പൊക്കെ കടിച്ചു പിടിച്ച് വരുന്നത്, അതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. അതുപോലെ തന്നെ ചായ കൊണ്ടുവന്നപ്പോൾ ലാപ്ടോപ്പിൻ്റെ പുറത്ത് ചായ കൊണ്ടുവന്നത് അത് ഉഗ്രനായിരുന്നു. അതുപോലെ തന്നെ ശശാങ്കൻ ഫുൾ ടൈം ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു പ്രതീഷ്. ശശാങ്ക, ഇറ്റ്സ് ഓക്കെ ഫൈൻ. താങ്ക് യു. എനിക്ക് ആദ്യത്തെ കമൻ്റ് തന്നെ തരാനുള്ളതാണ്, ഇറ്റ്സ് ഓക്കെ ഫൈൻ. അത്യുജ്വലമായ ടൈമിങ്, കാരണം ഇത് ലൈവായിട്ട് നിങ്ങൾ റെക്കോർഡഡ് അല്ല ചെയ്തിരിക്കുന്നത്, ലൈവായിട്ട് ചെയ്തതിൽ ഇത്രയും നല്ല ടൈമിങ്. പിന്നെ അച്ഛൻ പൊളിച്ചു. ഈ ക്ലൈമാക്സ് എന്നത് നിങ്ങളുടെ ക്വാളിറ്റിയെ അല്ലെങ്കിൽ നിങ്ങളുടെ കൊണ്ടുവന്ന ആ ടെമ്പോയ്ക്ക് ഒരു കുറവേ അല്ല. അതുവരെ പൊട്ടാസ്. ഇനി നമ്മുടെ ഇന്നത്തെ ഇവരുടെ ഈ ഒരു കോമ്പിനേഷന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ശ്വേതശിശി ഓൺ 30, 28 out of 30. ജ്യോതിഷേട്ട ഓൺ 40, 38 out of 40. കൃഷ്ണകുമാരേട്ട ഓൺ 30, 29.
ഇന്നത്തെ ഈ ഒരു പൊങ്ങച്ചം റൗണ്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 95/100. ഒരു സ്പെഷ്യൽ കിടിലൻ പെർഫോമൻസ് ആണ് വരുന്നത്. പക്ഷെ അതിന് മുമ്പായിട്ട് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. സിംഹത്തെ പോലെയാണെങ്കിലും ഒരമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പിഞ്ചു കുഞ്ഞിന്റെ മനസ്സാ എനിക്ക്. കേട്ടോ 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 കേട്ടോ, രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. കേരളത്തിലെ തന്നെ ഏറ്റവും റിഫൈൻഡ് ആൻഡ് ഫൈനസ്റ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഒന്നിക്കുന്ന ഒരു മൊമെന്റ് ആണ് നമ്മുടെ കോമഡി സ്റ്റാർ സീസൺ 2 സ്പെഷ്യൽ സ്കിറ്റുകൾ. ഇനി അങ്ങനെ ഒരു ആക്ട് ആസ്വദിക്കാനായിട്ടുള്ള സമയമാണ്. സോ യു പീപ്പിൾ ജസ്റ്റ് സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. അത് സത്യമോ മിഥ്യയോ ഇന്നും ആർക്കും കണ്ടുപിടിക്കാനാവാത്ത ഒരു ചോദ്യചിഹ്നം. പ്രേതബാധ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷന്റെ രസക്കാഴ്ചയിലേക്ക്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി, നിങ്ങൾ പോന്നോളൂ. ആ വരിക വരിക. പൂജ കലക്കണം. കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ട് പൂജ കലക്കണമല്ലോ. പുതിയ എസ് ഐ വന്ന് ചാർജ് എടുക്കുന്നതിന് മുമ്പ് പൂച്ചയെ തീർക്കണം. പൂച്ചയെ തീർക്കാൻ പൂജ തീർക്കണമെന്ന്. അതെ, പുതിയ എസ് ഐക്ക് പ്രേതം എന്ന് കേൾക്കുന്ന കലിപ്പ. അതുകൊണ്ട് പെട്ടെന്ന് ആയിക്കോട്ടെ ഈ കാര്യങ്ങളെല്ലാം. എന്താ പിടിവിട്ട് നിൽക്കുവോ, അല്ലാതെ നടക്കുവോ? തന്റെ ഒരു ഉദ്ദേശം നടക്കത്തില്ല. ഈ പൂജ നടക്കൂല്ല എന്നാ ചോദിച്ചത്? ആരാ ഇവിടെ ഇപ്പോഴത്തെ ചാർജ്? ഞാനാ. എങ്കി ഇവിടെ വന്നിരിക്കുക. മരിച്ച ആളെ സുഖിപ്പിച്ച്, സുഖിപ്പിച്ച അല്ല സങ്കല്പിച്ച്, ഈ ദർഭപ്പുല്ല് കയ്യിലിട്ട് അരിയും പൂവും അങ്ങോട്ട് എടുക്കുക. അതിന് എന്റെ ആരും അല്ലല്ലോ മരിച്ചത്. ചടങ്ങ് മാറിപ്പോയി. പണ്ടേ ഇതൊരു വീടായിരുന്നു. വീട്ടുകാരൻ അങ്ങേരുടെ ഗ്രഹപ്പഴയ്ക്ക് ഇത് പോലീസ് സ്റ്റേഷനായിട്ട് വാടകയ്ക്ക് കൊടുത്തു. പോലീസുകാരല്ലേ, അവരാരേലും ഒഴിയുവോ? കടം കീറി മുടിഞ്ഞ അയാള് ഈ പോലീസ് സ്റ്റേഷൻ വിട്ടുകിട്ടാൻ വേണ്ടി കേസ് കളിച്ച് 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 അവസാനം ഗത്യന്തരമില്ലാതെ ആരുമില്ലാത്ത സമയത്ത് ഈ വീട്ടിനകത്ത് അയാളും ഭാര്യയും മകളും കെട്ടിത്തൂങ്ങി ചത്തു. പിന്നീട് ആരും ഇവിടെ വാടകയ്ക്ക് താമസിച്ചിട്ടില്ല. അങ്ങനെയാ വീണ്ടും ഇത് പോലീസ് സ്റ്റേഷനായി മാറിയത്. അതെ, രാത്രിയിൽ പലരും ഇവിടെ അവരുടെ പ്രേതത്തെ കണ്ടിട്ടുണ്ട്. അതല്ലേ ഈ സ്റ്റേഷനിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോലും ഒറ്റ മനുഷ്യൻ നിൽക്കാത്തത്. പ്രതികളെ പോലും ഞങ്ങൾ രാത്രി പറഞ്ഞു വിടും, എന്നിട്ട് പകല് പോയി ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ടാവരുന്ന കണ്ടൊരു പ്രയോഗമുണ്ട്. ഇത്തിരി കടുപ്പാ, ഏപ്പിക്കാം. ഏപ്പിക്കണം, ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു പ്രയോഗമുണ്ട്. അതും പച്ച ഇറുക്കില് കൊണ്ട്. ഇതിലും കടുപ്പാ. എല്ലാവരും മനസ്സിൽ പ്രാർത്ഥിച്ച് ഏറ്റു പറയാ, ഞങ്ങൾ ഇയാളെ ഒന്നും ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഇതാണോ മന്ത്രം? അല്ലി തന്റെ ഒരു തന്ത്രം അറിഞ്ഞു. ഏറ്റു ചൊല്ലിയ ഘോര 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 കേര 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 ചൂര 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 ഗന്ധകീര ഗന്ധകീര മൃഗന്ധ ചോല മൃഗന്ധ ചോല ദുഗന്ധമാര ദുഗന്ധമാര ഹും ഭട് സ്വാഹ ഒഴിഞ്ഞു പോകൂ. അടയാളം എന്താ? എങ്കിൽ നിർത്താം. അടയാളം കാണിച്ചു തരൂ. സൂപ്പർ ലക്ഷണം കിഴക്കൂന്ന് സെല്ല് ചലിച്ചിരിക്കുന്നു.
പല്ല് ചെലച്ചെന്നല്ലേ? പണ്ടൊക്കെ പല്ല് ചെലക്കും, ഇപ്പൊ സെല്ലി ചെലക്കും. കാലം മാറിയില്ലേ. പൂജ കഴിഞ്ഞിരിക്കുന്നു, ഇനി പ്രസാദം ആയിക്കോട്ടെ. ഈ ഒറ്റ മിനിറ്റ്, ശർക്കര അരഞ്ഞിട്ടില്ല. അതല്ല, എനിക്ക് ദക്ഷിണ, ഐ മീൻ കൈമടക്ക്. കൈ എന്തിനാ മടക്കുന്നത്? കാല് മടക്കി തന്നെ തരാം. റാസ്കൾ, മന്ത്രവാദത്തിന്റെ പേരും പറഞ്ഞ് തട്ടിപ്പ് നടത്തിയതും പോരാഞ്ഞിട്ട് ഞങ്ങളോട് തന്നെ നീ കൈമടക്ക് ചോദിക്കും. ഒരു പ്രേതത്തെ പോലും പേടി ഇല്ലാത്ത ഒരാളാ ഇങ്ങോട്ട് വരാൻ പോകുന്നത്. ജഗജില്ലിയാ വരുന്നത്. സാർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സാർ വരാൻ താമസിച്ചപ്പോ ഞാനങ്ങ് ടെൻഷനിലായി പോയി. ഞാനങ്ങ് ജംഗ്ഷനിലായി പോയി. എന്താ സാറേ ലേറ്റ് ആയത്? താമസിച്ചത് കൊണ്ടാ. ഞാനൊന്ന് ഇരിക്കട്ടെ. കാലിന് ഭയങ്കര വേദന, മസിൽ വെട്ടിക്കേറിയതാ. അയ്യോ, എന്തോന്നു സാറേ? ഞാൻ ജീപ്പിൽ ഇങ്ങോട്ട് വരുമായിരുന്നു. ആ കവലെ വന്നു കഴിഞ്ഞപ്പോ ഒരുത്തൻ വണ്ടി മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ആരാ മോൻ? ഞാൻ വിടുവോ? എസ് ഐ അല്ലേ, ഞാൻ ഓടി. അവനാരാ മോൻ? അവൻ ഇപ്പുറത്തൂടെ വന്നിട്ട് എന്റെ ജീപ്പ് എടുത്ത് കടന്നു കളഞ്ഞ്. അവിടെ മുതലുള്ള നടപ്പ്. അയ്യോ സാറേ, ഏതെങ്കിലും ഒരു വണ്ടിക്ക് കൈ കാണിച്ചുകൂടായിരുന്നു? എത്ര വണ്ടിക്ക് കൈ കാണിച്ചു? ഒറ്റ ഒരുത്ത് നിർത്തണ്ടേ? അതെന്താ? എല്ലാവരും ഓർത്ത് ഞാൻ ചെക്കിങ്ങിന് ഇറങ്ങിയതാന്ന്. പിന്നെ ഈ പോലീസ് പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്നും ബഹുമാനമുള്ളൊരു കൂട്ടരാ. അല്ല സാറേ, അത് വേണമല്ലോ, സാറും പോലീസ് ആണല്ലോ. നോ, ഞാൻ എസ് ഐ അല്ലേ, എനിക്ക് എന്നെ ബഹുമാനം ഇല്ലല്ലോ. പക്ഷെ നിങ്ങളെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. അതെന്താ സാറേ? അതാ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു കവലയിൽ ഇങ്ങനെ ആള് കൂടി നിൽക്കുന്നെടുത്തു, ഒരു പോലീസ് ജീപ്പ് വരുന്നു. പെട്ടെന്ന് പറയുന്നത് എന്താ? താണ്ട പോലീസ് വരുന്നു. എസ് ഐ വരുന്നാണോ പറയുന്നത്? അല്ലല്ല അല്ല, അതുകൊണ്ടാണ് പോലീസിന് എനിക്ക് ബഹുമാനം എന്ന് പറയുന്നത്. നേരിട്ട് നിങ്ങൾക്ക് ഞാനൊരു സല്യൂട്ട്. സല്യൂട്ട് സാർ. അതാ അതാ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സാറിന് ഈ ദൈവത്തിലും പ്രേതത്തിലും വിശ്വാസം ഇല്ലെന്ന് കേട്ടു, ശരിയാണോ? ശരിയാണ്. അട്ടെ, മറ്റു പി സി മാർക്ക് എവിടെ? സരസ് ലീവില്ല, പ്രസവം പത്താമത്തെയാ. എന്ത് പ്രസവോ? അല്ല, ലീവ്. ഹലോ, ആ ഉണ്ടല്ലോ, കൊടുക്കാം. സാറേ ഫോൺ ഞാൻ കണ്ടു, നല്ല ഫോൺ. അയ്യോ അതല്ല, സാറിനാണ് ഈ ഫോണെന്ന്. എനിക്കെങ്ങും വേണ്ടേ, അന്യന്റെ മുതൽ ആഗ്രഹിക്കരുതെന്ന, പ്രത്യേകിച്ച് സർക്കാരിന്റെ. നോനോ, അതാ 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 അതാ. സാറേ ഇത് മറ്റവനാ, പീഡനം. കവലയിലൊരു വീട്ടിൽ പീഡനം നടക്കുന്നു. സാർ ഉടനെ അങ്ങോട്ട് ചെല്ലുമോന്ന്. ഇങ്ങോട്ടതാ ഫോൺ. റാസ്കൽ, ആരാടാ നിന്നോട് പറഞ്ഞത് ഞാൻ അത്രക്കാരനാണെന്ന്? വെക്കടാ ഫോൺ. അയ്യോ, വെച്ചു കളഞ്ഞില്ല. അവന്റെ തന്തയ്ക്ക് വിളിക്കാൻ മറന്നുപോയി. സാറേ ഇത് പീഡനമാണ്. എടാ, ഇതിലെയൊക്കെ പുറകെ പോയ അവസാനം നമ്മൾ പീഡിപ്പിച്ചെന്നാവൂ. ഇപ്പോഴാണോ ഡ്യൂട്ടിക്ക് വരുന്നത്? അയ്യോ, ഡ്യൂട്ടിക്ക് വന്നതല്ല, പിന്നെ ഡ്യൂട്ടിയിലുള്ള പി സി പിടിച്ചോണ്ട് വന്നതാ. ഓഹോ, പിന്നെ പോലീസിനെ കണ്ടപ്പോ താൻ എന്തിനാ സല്യൂട്ട് അടിച്ചത്? മാതൃക പോലീസ് സ്റ്റേഷൻ അല്ലേ സാർ? അതെ, പോലീസിനെ മാതൃകയാക്കിയതാ. എസ് ഐ കാണുമ്പോ സല്യൂട്ട്. നമ്മുടെ മാതൃക ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. ഇടിച്ച് നശിപ്പിക്കട്ടെ സാർ? നോ, ഇതൊരു മാതൃക പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ ഇടിയോ അടിയോ ഒന്നും പാടില്ല. ചവിട്ടി കൂട്ടവനെ, മടുക്ക് മടുക്ക് ചവിട്ടണം. ഒറ്റ എല്ലു പോലും ബാക്കി വെക്കല്ല. സാറേ ഇവനെ സ്ഥിരം പൂവാലനാ. സാറേ പൂവാലനല്ല സാർ, ഞാൻ ഗോപാലനാണ്. ഇവന്റെ അപ്പൻ നല്ല ഒന്നാന്തരം വിഗ്രഹ മോഷ്ടാവ് കൂടിയാ. നേരാണോടാ? അപ്പന് പ്രായമായി വരുമല്ലേ സാറേ, ദൈവ വിചാരം കൂടുതലാ, അതുകൊണ്ടാന്നേ. തന്തയും അവനും ഒക്കെ മര്യാദക്ക് നടന്നോണം കേട്ടല്ലോ സാറേ. എന്തോ, നമുക്കിവന് രാത്രി ഒറ്റക്ക് ഈ ലോക്കപ്പിൽ ഇട്ടാലോ? അയ്യോ എന്റെ പൊന്നു സാറേ, എന്നെ ഒറ്റക്ക് ലോക്കപ്പിൽ ഇടരുത്, ഞാൻ ഒരു തെറ്റ് ചെയ്യുകയാണ് സാറേ. എന്നാ ഞാൻ പോയിക്കോട്ടെ സാറേ. 6 മണിക്ക് മുമ്പ് എനിക്ക് ആശുപത്രി കയറണം, അമ്മാവനൊന്ന് കാണണം. അമ്മാവൻ ഡോക്ടറോ? ഇപ്പൊ ഐ സിയുലാ, ഞാൻ അങ്ങോട്ട് പോവാ. എന്നാ ഞാനും പോയിക്കോട്ടെ. അപ്പൊ താനും പോവാണോ സാറേ? ഇവിടെ തൂങ്ങി മരണം നടന്നതിന് ശേഷം ആരും ഇവിടെ ഡ്യൂട്ടിക്ക് നിക്കാറില്ല. നിക്കണ്ട, കിടക്കാമല്ലോ. അയ്യോ അതല്ല സാർ, എനിക്ക് പ്രേതത്തെ പേടിയാ. നൈറ്റ് ഡ്യൂട്ടിക്ക് ആൾക്കാർ ആരൊക്കെയാണ്? ഒരാളേ ഉള്ളൂ സാർ. വെരി ഗുഡ്, പേടിയില്ലാത്ത ഒരാളെങ്കിലും ഉണ്ടല്ലോ. ആരാണ് അധീരൻ? സാറാണ് അധീരൻ. എന്താ സാർ, സാറിന് പേടിയാണോ? പേടി ഈ എസ് ഐ നിരീശ്വരന്. എടോ മോർച്ചിന് കയറി ശവത്തെ തെറി വിളിക്കുന്നവനാ ഞാൻ. സാറേ എന്നാ ഞാൻ ഇവരുടെ കൂടെ പൊക്കോട്ടെ, വരാമ്പോ എന്റെ വീടിന്റെ ഗേറ്റ് വരെ കൊണ്ടാക്കും. ഗേറ്റ് വരെ, അത് മതി കേട്ടോ സാർ. അതാ 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 അതാ. അപ്പൊ ഗുഡ് നൈറ്റ്, നാളെ കാണാം. അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളൂ, നാളെ കാണാം. ചത്ത് മലച്ച് കിടക്കണത്. ഹലോ ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെ, പോലീസ് സ്റ്റേഷൻ ആണ്. സാറേ മീനുണ്ടോ? സാറേ നല്ല പച്ച മീൻ, 8 കിലോ എടുക്കാൻ, ഒരു ചെറിയ ഫംഗ്ഷന് വേണ്ടിയാണേ. ഇത് പോലീസ് സ്റ്റേഷൻ അല്ലാതെ മീൻ ചന്ത അല്ല. ചുമ്മാ ഇരി സാറേ, ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചാ. എന്തോന്ന്? പോലീസ് വല വീശിയെന്ന്. ഇത്ര സമയായോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഊടി
പോയിട്ട് ഒരു ചായ പോലും കുടിച്ചിട്ടില്ല. കേറി വാ. മധു മധു മധുമതിയെ നിന്നെ കാണാൻ എന്തുരസം, ആനന്ദമേ ആരംഭവും അനുരാഗമായി. എന്നെ രക്ഷിക്കണം സാറേ, ഒറ്റത്തവണ ദതുമതി. എന്താ പരാതി പറയൂ. കുറച്ച് ചെറുപ്പക്കാർ എന്റെ പുറകെ ഓടി വരുന്നുണ്ട് സർ. അത് മോൾ അവരുടെ മുന്നേ കയറി ഓടുന്നോണ്ടാ. അല്ല സർ, അവരെന്റെ പിന്നാലെ ഉണ്ട് സർ. അവരുടെ ഉദ്ദേശം വേറെ സർ. സർ രക്ഷിക്കണം സർ. ഓഹോ, അപ്പൊ ഒരു ഓട്ടമത്സരമല്ല അവരുടെ ഉദ്ദേശം. കുട്ടി പേടിക്കണ്ട, എന്റെ പൊന്മാന് ജീവനുള്ളിടത്തോളം കാലം കുട്ടി അവർക്ക് ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പൊന്മാനോ? കൊക്കിന് ജീവനുള്ള കാലത്തോളം അല്ലേ സർ? അതൊക്കെ പണ്ട് പറഞ്ഞു പറഞ്ഞു മടുത്തു. ഇപ്പൊ പൊന്മാന ട്രെൻഡ്. ആട്ടെ, കുട്ടിയുടെ വീട് എവിടാണ്? ഇവിടെ തന്നെ. ഓഹോ, വരൂ, നമുക്ക് വീട്ടിൽ പോകാം. ഇവിടെ അത്ര സേഫ് അല്ലേ കുട്ടി? അരുത് സർ, ഞാൻ അത്രക്കാരിയല്ല, പ്ലീസ്. പക്ഷേ വീട്ടിൽ കൊണ്ട് വിടാന്നാ പറഞ്ഞത്. എനിക്ക് എനിക്ക് വീടില്ല സർ, ആരുമില്ല സർ, ഞാൻ അനാഥയാണ്. തന്തയില്ലാത്തവൾ? അല്ല, ഐ മീൻ അച്ഛനും അമ്മയും ഇല്ലാത്തവൾ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഗുട്ടി, ഗുട്ടിക്ക് അറിയാമോ, ഞാനും തന്തയില്ലാത്തവനാ. ഐ മീൻ അനാഥൻ, വീടില്ല, കൂടില്ല, ഒള്ളി കോട്ടേഴ്സ്, പോലി കോട്ടേഴ്സ്. ആരുമില്ലാത്ത നമുക്ക് ആരെങ്കിലും ഒക്കെ വേണ്ടേ കുട്ടി? വേണം സർ. അതിന് നമുക്ക് ആരെങ്കിലും ഒക്കെ ആയാലോ സർ പറഞ്ഞു വരുന്നത്? ഇതിൽ സംശയിക്കാൻ എന്തിരിക്കുന്നു? സാറിനെ ഞാൻ നേരത്തെ കണ്ടുമുട്ടേണ്ടതായിരുന്നു. ഞാൻ നേരത്തെ തന്നെ ഇവിടെ വരേണ്ടതായിരുന്നു. ഗുട്ടി, ഓ, എന്താ പേര്? നടാശ. നോ, ഞാൻ നടേന്ന് വിളിക്കൂ. എന്റെ പേര് നിരി സർ. കുട്ടി, എന്നെ നിരി എന്ന് വിളിച്ചാ മതി. നൊരേന്നോ? നൊരയല്ല, നിരി. ഇരി നടേ ഷേ. അല്ല, നടേ ഷേ, അതിന്റെ ആ ഷേ. ഓ, അങ്ങനെ. എന്ത് ചിരിയാ. ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ, ഇഷ്ടവസന്തടങ്ങളിൽ എത്തി ഇണയരയന്നങ്ങൾ. കൊക്കുകൾ ചേർത്തു ചിറകുകൾ ചേർത്തു കോമള പൂജന ഗാനമുതിർത്തു. കുട്ടി. എന്തോ? കുട്ടി പോയിക്കോളൂ. അയ്യോ സർ, ഈ പാദരാത്രി എന്നെ ഇറക്കി വിടല്ലേ സർ, പ്ലീസ് സർ. സെല്ലിനകത്തോട്ട് കുട്ടി പോയിക്കോളൂ എന്നാ ഞാൻ പറഞ്ഞത്. ഉറക്കം വരുന്നില്ലേ? ഗൊതുക് തിരി കത്തിച്ച് സുഖമായി ഉറങ്ങിക്കോളൂ. കുട്ടി ഉണരും വരെ ഈ സെല്ലിന്റെ മുന്നിൽ എന്ന് ഞാൻ ഉണ്ടാവും, ഒരു കാവൽ പട്ടിയായി. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ, എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. എന്തിന്? കണ്ടാ ഞാൻ സിംഹത്തെ പോലെയാണെങ്കിലും ഒരമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പിഞ്ചു കുഞ്ഞിന്റെ മനസ്സാ എനിക്ക്. കേട്ടോ 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 കേട്ടോ, കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടോ. അബേ സാർ, എന്റെ ജീവിതം, എനിക്കൊരു ജീവിതം, എന്നെ രക്ഷിക്കുമോ സാർ? യു മീൻ നോ, സോറി, യു ആർ സോ ലേറ്റ്. കുറച്ചു മുമ്പേ ഞാൻ എന്റെ ജീവിതം ഒരു പെൺകുട്ടിക്ക് തീരെഴുതി കൊടുത്തു. ഇനി വേറൊരാളെ നോ, എന്നെ എന്നെ മറന്നേക്കൂ. സാർ എന്താ ഈ പറയുന്നത്? ഞാൻ പരാതിയുമായി വന്നതാ, അല്ലാ ജീവിതം ചോദിച്ചു വന്നതല്ല. പരാതിയോ? പറയൂ. കുറെ മുൻപേ ഞാൻ വീട്ടിൽ ഒറ്റക്കായിരുന്നു സർ, അറിയാതെ മയങ്ങിപ്പോയി. പെട്ടെന്ന് കഥകിൽ ആരോ തട്ടി. ആരോ തട്ടാറില്ല, അതിങ്ങനെ നമ്മൾ പേപ്പർ മുടക്കി ഇങ്ങനെ വിടുന്നതല്ലേ. അതല്ല, കഥകിൽ തട്ടി, നീ വാതിൽ തുറക്കുന്നോ അതോ ഞങ്ങൾ ചവിട്ടി തുറക്കുന്നോ എന്ന് ചോദിച്ചോണ്ട് ഇപ്പൊ ഇറങ്ങിക്കോണ അവിടുന്ന്, അല്ലെങ്കിൽ കത്തിച്ചാളെ. സാറിന് എങ്ങോട്ടാ? എനിക്ക് തീയെ പേടിയാ. ഇവിടുന്ന് പോയില്ലെങ്കിൽ കത്തിക്കുമെന്ന് പറഞ്ഞില്ലേ ചേച്ചി? അയ്യോ, സാറിനോടല്ല, അവർ എന്നോട് പറഞ്ഞതാ. എനിക്ക് ആകെ പേടിയാവുന്നു. ഞങ്ങളൊരു കാര്യം ചെയ്, അകത്ത് പോയി കിടന്നോളൂ, നമുക്ക് രാവിലെ പരിഹാരം ഉണ്ടാക്കാം. ഏ, ഇത്ര സമയമായോ? ആരാ? ഒരു പരാതിക്കാരനാ. എന്താ കേസ് കേട്ട്? സാർ, എന്റെ വീടായിരുന്നു എന്റെ എല്ലാം, എന്റെ ഭാര്യ, എന്റെ മകൾ,
എല്ലാം പോയി സാർ. ആത്മഹത്യ അല്ലാതെ എനിക്ക് ഇനി വേറെ മാർഗമില്ല സാർ. കരയല്ലേ, സമാധാനിക്കൂ. കരയല്ലേ, കരച്ചിൽ ഒന്നിനും ഒരു പരിഹാരമല്ല സാവോ. കരയല്ലേ, പ്ലീസ് കരയല്ലേ. അയ്യോ അയ്യേ, അയ്യോ എന്റെ ദൈവേ, അയ്യോ അയ്യോ അയ്യോ. ഷോ, കറണ്ട് പോയി. കെ എസ് സി ബി വിളിച്ചാ പറയും ഇവിടെ കറണ്ട് ഇല്ല, മെഴുകുതിരി ആയിട്ട് വരാൻ. ആ മെഴുകുതിരി എനിക്ക് ഇവിടെ കത്തിക്കാമല്ലോ. നിങ്ങളായിരുന്നോ? ഞാൻ ഓർത്തു വല്ല പ്രേതമായിരിക്കും എന്ന്. നിങ്ങൾക്കൊന്നും ഉറക്കമില്ലേ? ഞങ്ങളുടെ ഉറക്കം പോയി. ഗുഡ് നൈറ്റ്. സാറേ, 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 ചതിച്ചല്ലോ സാറേ, ചതിച്ചു. അയ്യോ, ആരാ എന്നാ ആരാ ചതിച്ചത്? കൈയോടെ എല്ലാത്തിനും തൂക്കിയെടുക്ക്. ഈ സാറ് ചത്തില്ലായിരുന്നു. സമ്മതിച്ചു. സാറിന്റെ ധൈര്യം അപാരം തന്നെ. അതാ 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 ഇതാ ബൊക്കെ. ഇത് റീത്ത് അല്ലേ? അതെ സാർ, പക്ഷെ സാറിന് ബ്രീത്ത് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ റീത്ത് ഞാൻ ബൊക്കെ ആക്കിയതാ. പരമദ്രോഹി. താങ്ക് യു സാർ. എങ്കിലും സാറ് രാത്രി ഇതെങ്ങനെ ഒറ്റയ്ക്ക് കഴിച്ചു കൂട്ടി സാർ ഇവിടെ? എടോ, ഒറ്റയ്ക്കല്ലായിരുന്നെന്ന്. മൂന്ന് പേര് ഇന്നലെ രാത്രി പരാതിയുമായിട്ട് ഇവിടെ കയറി വന്നു. അവരുടെ പരാതി ഇപ്പൊ തന്നെ തീർത്തേക്കണം. അല്ല, അവരെവിടെ സാർ? ഇവിടെ ആ സെല്ലിൽ കിടക്കുന്നവരെ ഇനി വിളിച്ചോണ്ട് വാ. സെല്ലിലോ? ആ ഇതിനകത്തെങ്ങും ആരുമില്ല സാർ. പിന്നെ ഇതെന്തോ ആടോ, ഇത് പരാതിയല്ലേ? എന്റെ സാറെ, ഇതൊരു വെള്ള പേപ്പർ മാത്രമാണല്ലോ. താനെന്താ അവിടെ പറയുന്നത്? ഞാൻ കാണിച്ചു തരാം. നോക്കൂ, നടേശൻ തുരുത്തൽ വീട്, മുള്ളം വേലിക്കര, കോപ്രായം. സീതാലക്ഷ്മി നടേശൻ തുരുത്തൽ വീട്, മുള്ളം വേലിക്കര, കോപ്രായം. നടാശ നടേശൻ തുരുത്തൽ വീട്, മുള്ളം വേലിക്കര, കോപ്രായം. ഇവരെ എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാത്തിനെയും പൊക്കിയിരിക്കണം. സാറേ, സാർ ഈ പറയുന്ന മൂന്ന് പേര് ഈ അഡ്രസ്സിൽ മുൻപ് ഇവിടെ താമസിച്ചിരുന്നു. ഓല്ലോ, അവർ ഈ വീട്ടിൽ തന്നെയാ തൂങ്ങിച്ചത്. ഇന്ന് അവരുടെ മൂന്നാം ചരമ വാർഷിക. പത്രത്തിൽ നോക്ക്. അപ്പൊ ഞാൻ കണ്ടത് അവരുടെ പ്രേതത്തെ അല്ലേ? എന്തോ പ്രേതം ഉണ്ടല്ലേ? ഉണ്ട് സാർ. ദൈവം ഉണ്ടല്ലേ? അതും ഉണ്ട് സാർ. എന്റെ ദൈവമേ, എന്റെ കാത്തോടേ. കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ഇന്നത്തെ എപ്പിസോഡും ഞങ്ങളൊന്ന് എൻഡ് ചെയ്യാണ്. പക്ഷേ എൻഡ്ലെസ് കോമഡീസിന്റെ കാഴ്ചകളും കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. പക്ഷെ അതിന് മുമ്പ് ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. സന്തോഷമായാലും സങ്കടമായാലും എല്ലാവർക്കും അതിൻ്റെ സ്പോട്ട് ഓഫ് സ്പിരിറ്റിൽ അതൊക്കെ എടുക്കാൻ പറ്റട്ടെ എന്നൊരു വലിയ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാം രാജ് ധോതീസ് ആൻഡ് ഷർട്സ്. വൈൻഡിങ് അപ്പ്. വീണ്ടും വിളിച്ചത്? കഴിച്ചോണ്ടിരുന്നപ്പം വിരളം ഉറിഞ്ചിയതാ. അപ്പൊ അറിയാതെ ചുണ്ടൊന്ന് മോതിരത്തിൽ തട്ടി. ഇങ്ങനെ പോയാലേ ഉറിഞ്ചിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. നേരവും കാലം നോക്കാതെ ഉറിഞ്ചാൻ നടക്കുന്നു. ഇങ്ങനെയൊക്കെ അഴികളൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പർ ബ്ലൗസ് പറയില്ലേ. ജനലൊക്കെ വെച്ച് അഴിയൊക്കെ വെച്ചിട്ട് അടിച്ചൊക്കെ തരാം. പക്ഷെ ജനലാത്ര കൈയിട്ടെന്ന് പറഞ്ഞോ എന്നെ മണ്ടക്കാരൻ വന്നേക്കല്ലേ. പിന്നെ ഇവനെയും ആ സൈനബേയും വാപ്പയുടെ സ്ഥാനത്ത് നിന്ന് എങ്ങനെങ്കിലും നീ ഒരുമിപ്പിക്കണം. അപ്പൊ ഇത് വാപ്പയുടെ സ്ഥാനമല്ല, മാമയുടെ സ്ഥാനം. അടിക്കും ഞങ്ങൾ, പൊളിക്കും ഞങ്ങൾ, വാറും ഞങ്ങൾ, തകർക്കും ഞങ്ങൾ, ഒഴിക്കും ഞങ്ങൾ, കുടിക്കും ഞങ്ങൾ, വാള് വെച്ച് കറങ്ങും ഞങ്ങൾ. എല്ലാ അമ്മമാരും ഇങ്ങനെ എന്റെ മക്കളെ വളർത്തുവാൻ കണക്ക് പറയാണ് വേണ്ടത്? കണക്കല്ല, ഒരമ്മയ്ക്കും ഒരച്ഛനും ചില സങ്കല്പങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. പക്ഷേ നീ ചെന്ന് പെട്ടത് എവിടെയാ? നീ ആർക്കു വേണ്ടിയെങ്കിലൊക്കെ ചെയ്യുന്നേ? കോസ്റ്റ്യൂം കിഡ്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ ഷേത, മാക്സ് എം ജി റോഡ്, ട്രിവാൻഡ്രം. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അൽഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാട്. സുഷാര ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, അർബൻ ബാങ്കിന്റെ നിർദ്ദേശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം തിരുമല, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഒൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.